ഈ സ്റ്റോറി പാകിസ്ഥാനെ കുറിച്ചാണ്. എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാതായെങ്കിലും ഇന്ത്യക്കെതിരെ കശ്മീരിലും അഫ്ഗാനിസ്ഥാനെതിരെ ഡ്യൂറാന്റ് ലൈനിലും അസ്വസ്ഥതകൾ കുത്തിപ്പൊക്കുന്ന ആ രാജ്യം. പോയ വാരം ഒരു ചാർട്ട് പുറത്തു വന്നിരുന്നു. കടബാധിത തിരിച്ചടയ്ക്കാൻ വഴിയില്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയായിരുന്നു അത്. ഏറ്റവും ആദ്യം എൽ സാൽവഡോർ, തൊട്ടുപുറകെ ഖാന, പിന്നെ ടുണീഷ്യ, നാലാം സ്ഥാനത്ത് പാകിസ്ഥാൻ. കടബാധിതയിൽ പൊറുതിമുട്ടുന്ന രാജ്യങ്ങളിൽ ആദ്യ പത്തിലിടം പിടിച്ച ഏക ഏഷ്യൻ രാജ്യമാണ് പാകിസ്ഥാൻ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പാകിസ്ഥാനിൽ. അടുത്ത ശ്രീലങ്കയാവുമോ പാകിസ്ഥാൻ എന്ന ചോദ്യവും ഉയരുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ ചോദ്യം വളരെ ശക്തമായി നിലനിൽക്കുന്നുമുണ്ട്. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇക്കാര്യം തെരുവിലിറങ്ങി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ശ്രീലങ്കയിലെയും പാകിസ്ഥാനിലെയും ബാധ്യതകൾ ഏതാണ്ട് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളിൽ തുടരുകയാണ്, അടുത്ത ശ്രീലങ്കയാകുമോ പാകിസ്ഥാൻ എന്ന്. മൊത്തം ജി ഡി പിയുടെ 71.3% പാകിസ്ഥാന്റെ കടം. പണപ്പെരുപ്പം 21.3%. കറന്റ് അക്കൗണ്ട് ബാലൻസ് യഥാർത്ഥത്തിൽ 0 ആണ്, പക്ഷേ 5.3%. ഈ കണക്കുകൾ ലങ്കയ്ക്ക് സമാനമാണ്. പാകിസ്ഥാൻ തീർച്ചയായും തകർച്ചയുടെ വക്കിൽ തന്നെയാണ്. അവർക്ക് പണം കൂടിയേ തീരുകയുള്ളൂ. കഴിഞ്ഞയാഴ്ച ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് താൽക്കാലികമായി തടഞ്ഞുവച്ചിരുന്ന $6 ബില്യൻ സഹായം പാകിസ്ഥാന് നൽകാൻ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. സഹായം എന്തായാലും എത്തും, പക്ഷേ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണമെങ്കിൽ, ബാധ്യതയിൽ നിന്ന് കരകയറണമെങ്കിൽ പാകിസ്ഥാൻ നിലപാടുകളിൽ പുനർചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. അതിന് നയതന്ത്രജ്ഞർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പാകിസ്ഥാനിൽ പോളിസി മേക്കേഴ്സ് എല്ലാം തന്നെ യുദ്ധത്തിലാണ്. ആരാണ് കരുത്തൻ എന്ന് തെളിയിക്കുന്ന യുദ്ധത്തിൽ. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ പരിശോധിക്കാം. ഉപതിരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTI വിജയിച്ചു. ആ പ്രവിശ്യയിൽ ഒരു സർക്കാർ രൂപീകരിക്കാനായിരുന്നു അവരുടെ ശ്രമം. പക്ഷേ അവർക്കതിന് സാധിച്ചില്ല. വെള്ളിയാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ അവർ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തു. നവാസ് ഷെരീഫിന്റെ മുന്നണി PMLN ഉപതിരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കിയില്ല. 179 വോട്ടുകളാണ് അവർക്ക് ലഭിച്ചത്. ഇമ്രാൻഖാന്റെ സഖ്യമുന്നണി PMLQ ഈ ഉപതിരഞ്ഞെടുപ്പിൽ നേടിയത് 186 വോട്ടുകളാണ്. വിജയിച്ചുവെങ്കിലും അവർക്ക് മുഖ്യമന്ത്രിയെ നിയമിക്കാൻ സാധിച്ചില്ല. ഇതിനു കാരണം ഇതാണ്. ഈ കാണുന്നതാണ് ദോസ്ത് മുഹമ്മദ് മുസാരി, പഞ്ചാബ് അസംബ്ലിയിലെ ഡെപ്യൂട്ടി സ്പീക്കർ. ഇദ്ദേഹം വിജയിച്ച പാർട്ടിയിലെ 10 നിർണായക വോട്ടുകൾ അസാധുവാക്കി. അതിനാൽ തന്നെ ഇമ്രാൻഖാൻ മുന്നണിയുടെ വോട്ടുനില 186 നിന്ന് 176 കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ 179 വോട്ടുകൾ നേടിയ നവാസ് ഷെരീഫിൻ്റെ പാർട്ടിക്കായി മേൽക്കൈ അവർ മുഖ്യമന്ത്രിയെ നിയമിച്ചു. അതായത് തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഇമ്രാൻഖാന്റെ പാർട്ടിയാണ് എങ്കിലും മുഖ്യമന്ത്രി നിയമിച്ചത് നവാസ് ഷെരീഫാണ്. ഹമാസ് ഷബാസ് വീണ്ടും മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തു. ചോദ്യം ഇതാണ്, എന്തിനാണ് ഇമ്രാൻഖാന്റെ സഖ്യം നേടിയ 10 വോട്ടുകൾ സ്പീക്കർ അസാധുവാക്കിയത്? എന്തിനായിരുന്നു ആ നടപടി? ദോസ്ത് മുഹമ്മദ് മുസാരിയുടെ നടപടി വ്യക്തിപരമായ കാരണങ്ങളാൽ മാത്രമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ മുസാരി പറയുന്നത് പാർട്ടി നിർദ്ദേശങ്ങളെ ലംഘിച്ചതിനാലാണ് താൻ ആ വോട്ടുകൾ അസാധുവാക്കിയത് എന്നാ. പക്ഷേ ഒരു ഡെപ്യൂട്ടി സ്പീക്കറിന് ഇത്തരത്തിൽ നിർണായകമായൊരു നടപടി എടുക്കാനുള്ള അധികാരമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു. ഉണ്ട് എന്നാണ് ഉത്തരം. പാകിസ്ഥാൻ ഭരണഘടന ഡെപ്യൂട്ടി സ്പീക്കറിന് അതിനുള്ള അധികാരം നൽകുന്നു എന്നാണ്. ഹംസ ഷഹബാസ് വീണ്ടും പഞ്ചാബ് മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഇതിൽ വളരെ അസ്വസ്ഥനാണ് ഇമ്രാൻഖാൻ. അദ്ദേഹം പറഞ്ഞത് ഹംസ ഷഹബാസ് പഞ്ചാബിനെ നശിപ്പിക്കുമെന്നാണ്. ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനെ മറ്റൊരു ശ്രീലങ്കയാക്കുമെന്നും ഇമ്രാൻഖാൻ പറയുന്നു. തൻ്റെ അനുയായികളോട് തെരുവിൽ പ്രതിഷേധിക്കാൻ ഇമ്രാൻഖാൻ ആഹ്വാനം ചെയ്തു. വിഷയത്തിൽ ഇമ്രാൻഖാൻ സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. മസാരിയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ഇമ്രാൻഖാൻ്റെയും മുന്നണിയുടെയും ആവശ്യം. ഈ വിഷയം പരിശോധിക്കാൻ സുപ്രീംകോടതി 3-അംഗ ബെഞ്ചിനെയും ചുമതലപ്പെടുത്തി. ഭരണപക്ഷം പറയുന്നത് ഇമ്രാൻഖാൻ നിയമവ്യവസ്ഥയെ പ്രതിരോധത്തിലാക്കുന്നു എന്നാണ്. ഇനി എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുക? സുപ്രീംകോടതി 3-അംഗ ബെഞ്ചിൽ ഹിയറിംഗ് തുടങ്ങും. എന്തായാലും കാത്തിരിക്കാം. ഇനി എന്ത് എന്ന്, പഞ്ചാബിൽ എന്തു സംഭവിക്കുമെന്ന്, പാകിസ്ഥാനിൽ എന്തു സംഭവിക്കുമെന്ന്.